എന്താ ചേച്ചി? ആ നീ അവിടെ എന്തെടുക്കുമായിരുന്നു? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായില്ലേ, ചായക്കൊപ്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ കുട്ടികൾക്കും ചേട്ടനും ഭയങ്കര വിഷമാകും. നീ തന്നെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാനില്ലാതെ ഒന്നും നടക്കില്ല വീണേച്ചി. ഒരു ദിവസം രാവിലെ വീട്ടിൽ പോയി തിരികെ ഞാനൊന്ന് വരണം. അപ്പോ കാണാം ഈ വീടിന്റെ അവസ്ഥ. ചിന്തിക്കാനേ വയ്യ. നീ അതൊക്കെ ഒന്ന് മാറ്റണം. നീ എത്ര നന്നായി കവിത എഴുതുമായിരുന്നു. നിന്റെ കഴിവ് നീ തന്നെ ഇല്ലാതാക്കുന്നത്. അതൊക്കെ പോട്ടെ, എങ്ങോട്ട് ഇന്നത്തെ യാത്ര? അത് ഇന്നത്തെ യാത്രയല്ല, 10 ദിവസത്തെ യാത്ര. 10 ദിവസത്തെ യാത്രയോ? എന്നാലും ചേച്ചി സമ്മതിക്കണം. 3 പിള്ളേരെയും ചേട്ടനെ തനിച്ചാക്കിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു? അതൊക്കെ എങ്ങനെ നടക്കും? അവരെ നോക്കി വീട്ടിരുന്നാലേ എന്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ സാധിക്കും? അത് ശരിയാ. അതൊക്കെ പോട്ടെ, ഇത്തവണ എങ്ങോട്ടെ യാത്ര? ഇത്തവണ നോക്ക്, കാശ്മീർ. കാശ്മീരാ? ഓ, അത് പൊളിച്ചു. ഞങ്ങളെ 6 പെണ്ണുങ്ങൾ കൂടിയാ പോകുന്നെ. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്രാവശ്യം നീ കൂടി വാ. അയ്യോ, അത് ശരിയാ ചേച്ചി, ഞാൻ ഇവിടെ ഇല്ലെങ്കിലേ ആകെ പ്രശ്നം. ഇല്ല മോളെ, അതൊക്കെ നിന്റെ തോന്നല് മാത്രം. പിന്നെ മോളെ, നീ എടുക്കുന്ന വീട് ശ്രദ്ധിച്ചേക്കണേ. അയ്യോ, ദേ അവർ വന്നെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ. ബൈ ചേച്ചി, ഹാപ്പി ജേണി. സ്വന്തം താല്പര്യങ്ങൾക്കായി മാറ്റിവെക്കാം, സന്തോഷവും ആത്മവിശ്വാസവും കൈവരിക്കാം. ടൈം ടു ബ്രേക്ക് ദ ബയാസ്. ഹാപ്പി വിമൻസ് ഡേ.